ഹായ് ഫ്രണ്ട്സ്, ലോഗോസ് ക്വിസ്. 2019 ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായത്തെ കുറിച്ചാണ്. ഇതിൽ പ്രധാനമായും 5 തലക്കെട്ടുകളാണ് ഉള്ളത്. 1, ദേവാലയത്തിന്റെ നാശം. 2, വേദനകളുടെ ആരംഭം. 3, ഭീകര ദുരിതങ്ങൾ. 4, മനുഷ്യപുത്രന്റെ ആഗമനം. 5, സദാ ജാഗരൂകരായിരിക്കി. ആദ്യം ദേവാലയത്തിന്റെ നാശത്തെപ്പറ്റി യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നത് ഇപ്രകാരമാണ്: ഈ മനോഹരമായ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഈ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടുമെന്നാണ്. 2, വേദനകളുടെ ആരംഭത്തെക്കുറിച്ച് യേശു ശിഷ്യന്മാരുടെ ചോദ്യത്തിന് ഒലിവുമലയിൽ വെച്ച് മറുപടി പറയുന്നതാണ്. ശിഷ്യന്മാർ ചോദിച്ചത് ഇപ്രകാരമാണ്: നിന്റെ ആഗമനത്തിന്റെയും യുഗ അന്ത്യത്തിന്റെയും അടയാളം എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരിക എന്നാണ്. യേശു പറയുന്നു: നിങ്ങളെ വഴിതെറ്റിക്കുന്നവരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവീൻ എന്നും, എന്റെ നാമത്തിൽ സർവ്വജനങ്ങളും നിങ്ങളെ ദേഷിക്കുമെന്നും, അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ചെയ്യുമെന്നും, നിരവധി വ്യാജപ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കുമെന്നും, എന്നാൽ എന്റെ നാമത്തിൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത്. പിന്നീട് യേശു പറയുന്നു: ദാനിയൽ പ്രവാചകൻ പ്രവചിച്ച വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ നടക്കുന്ന ഭീകര ദുരിതങ്ങളെക്കുറിച്ചാണ്. ആ ഭീകര ദിവസങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി പരിമിതപ്പെടുത്തിയിട്ടുണ്ടെന്നും, അല്ല എങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നുവെന്നും ഇവിടെ വിശദീകരിക്കുന്നു. ആ പീഡനത്തിന് ശേഷം മനുഷ്യപുത്രന്റെ ആഗമനത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ ദിവസത്തെക്കുറിച്ച് എന്റെ പിതാവിനല്ലാതെ, അതായത് സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രനുപോലുമോ അറിഞ്ഞുകൂടാ എന്നും ഇവിടെ പറയുന്നു. അതുകൊണ്ട് എപ്പോഴും ജാഗരൂകരായിരിക്കാനും, നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനമെന്നും, കള്ളൻ രാത്രിയിൽ ഏത് സമയത്താണ് വരുന്നതെന്ന് അറിയാത്തതുകൊണ്ട് മനുഷ്യപുത്രന്റെ വരവിന് വേണ്ടി ഉണർന്നിരുന്ന് ആ സമയത്തിനു വേണ്ടി കാത്തിരുന്ന് വിവേകമതികൾ ആകുവാൻ യേശു ഇവിടെ ഉത്ബോധിപ്പിക്കുന്നു. ഇനി നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും നോക്കാം. ചോദ്യം 1, യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ദേവാലയത്തിൻ്റെ പണികൾ കാണിക്കാൻ ആരാണ് യേശുവിൻ്റെ അടുത്ത് എത്തിയത്? അതിൻ്റെ ഉത്തരം ശിഷ്യന്മാർ. ചോദ്യം 2, നിന്റെ ആഗമനത്തിൻ്റെയും യുഗ അന്ത്യത്തിൻ്റെയും അടയാളം എന്താണെന്ന് യേശു എവിടെയിരിക്കുമ്പോഴാണ് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചത്? ചോദ്യം 2, നിന്റെ ആഗമനത്തിൻ്റെയും യുഗ അന്ത്യത്തിൻ്റെയും അടയാളം എന്താണെന്ന് യേശു എവിടെയിരിക്കുമ്പോഴാണ് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചത്? ഉത്തരം ഒലിവുമലയിൽ. ചോദ്യം 3, നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും, അവയെപ്പറ്റിയുള്ള കിംവദന്തികളും, എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത് എന്ന് യേശു പറയുവാൻ കാരണം? അതിൻ്റെ ഉത്തരം, ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് എന്നതുകൊണ്ട്. യേശു പറയുന്നതാണ് ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്, അതുകൊണ്ട് നിങ്ങൾ ഒന്നിനെക്കുറിച്ചും അസ്വസ്ഥരാകേണ്ട എന്ന്. ചോദ്യം 4, എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും, അതിനുശേഷം എന്താകതമാകുമെന്നാണ് പറയുന്നത്? ചോദ്യം 4, എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും, അതിനുശേഷം എന്ത് ആഗതമാകും എന്നാണ് പറയുന്നത്. ഉത്തരം, അതിനുശേഷം അന്ത്യം ആഗതമാകും. അപ്പോൾ ഉത്തരം അന്ത്യം. ചോദ്യം 5, വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്തെ നിൽക്കുന്നത് കാണുമ്പോൾ എന്ന് പ്രവചിച്ച പ്രവാചകൻ ആര്? അതിൻ്റെ ഉത്തരം, ദാനിയൽ പ്രവാചകൻ. ചോദ്യം 6, ഉഗ്രപീഡനത്തിന്റെ ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തിയില്ലായിരുന്നു എങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു, ആരെ പ്രതിയാണ് ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തിയത്? ചോദ്യം 6, ഉഗ്രപീഡനത്തിന്റെ ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു, ആരെ പ്രതിയാണ് ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തിയത്? ഉത്തരം, തെരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി. ചോദ്യം 7, കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കാൻ എന്ത് കാണിക്കുമെന്നാണ് അവർ പറയുന്നത്, യേശു പറയുന്നത്?
ചോദ്യമേഴ് കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കാൻ എന്ത് കാണിക്കുമെന്നാണ് പറയുന്നത്? ഉത്തരം: അടയാളങ്ങളും അത്ഭുതങ്ങളും. ഇതിൻ്റെ ഉത്തരം: അടയാളങ്ങളും അത്ഭുതങ്ങളും. ചോദ്യം 8: ശവമുള്ളിടത്തെ കഴുകന്മാർ വന്നുകൂടും എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കാനാണ്? അതിൻ്റെ ഉത്തരം: മനുഷ്യപുത്രൻ്റെ ആഗമനം. മനുഷ്യപുത്രൻ്റെ ആഗമനത്തെ സൂചിപ്പിക്കാനാണ് ശവമുള്ളിടത്തെ കഴുകന്മാർ വന്നുകൂടും എന്ന് പറയുന്നത്. ചോദ്യം 9: മനുഷ്യപുത്രൻ എവിടെ ശക്തിയോടും മഹത്വത്തോടും കൂടി വരുന്നത് കാണുമെന്നാണ് പറയുന്നത്? മനുഷ്യപുത്രൻ എവിടെ ശക്തിയോടും മഹത്വത്തോടും കൂടി വരുന്നത് കാണുമെന്നാണ് പറയുന്നത്? ഉത്തരം: വാനമേഘങ്ങളിൽ. മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടി വരുന്നത് കാണും. ചോദ്യം 10: അത്തിമരത്തിൻ്റെ കൊമ്പുകൾ ഇളവാവുകയും തളുക്കുകയും ചെയ്യുമ്പോൾ എന്ത് അടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാവുന്നത്? ഉത്തരം: വേനൽക്കാലം. അതിൻ്റെ ഉത്തരം: വേനൽക്കാലം. ചോദ്യം 11: മനുഷ്യപുത്രൻ്റെ ആഗമനത്തോടുകൂടി ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ കടന്നു പോകാത്തത് എന്താണെന്നാണ് ഇതിൽ പറയുന്നത്? മനുഷ്യപുത്രൻ്റെ ആഗമനത്തോടുകൂടി ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ കടന്നു പോകാത്തത് എന്താണെന്നാണ് പറയുന്നത്? ഉത്തരം: എൻ്റെ വചനങ്ങൾ. എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. ചോദ്യം 12: ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ? ഏത് ദിവസത്തെപ്പറ്റിയാണ് ഇങ്ങനെ പറയുന്നത്? ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ? ഏത് ദിവസത്തെപ്പറ്റിയാണ് ഇങ്ങനെ പറയുന്നത്? ഉത്തരം: മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. ചോദ്യം 13: മനുഷ്യപുത്രൻ്റെ ആഗമനം ആരുടെ ദിവസങ്ങളെ പോലെ ആയിരിക്കും എന്നാണ് ഇതിൽ പറയുന്നത്? ഉത്തരം: നോഹയുടെ ദിവസങ്ങളെ പോലെ ആയിരിക്കും. നോഹ. ചോദ്യം 14: നിങ്ങളുടെ കർത്താവ് ഏത് സമയം വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ എങ്ങനെയിരിക്കാനാണ് വിശുദ്ധ മത്തായി 24 അധ്യായത്തിൽ പറയുന്നത്? ഉത്തരം: ജാഗരൂകരായിരിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് സമയം വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കും എന്ന് പറയുന്നു. ചോദ്യം 15: തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ കൃത്യൻ ആരെന്നാണ് യേശു പറയുന്നത്? അതിൻ്റെ ഉത്തരം: ഭാഗ്യവാൻ എന്നാണ് യേശു പറയുന്നത്. ചോദ്യം ഇതാണ്: തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുപ്പാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ഭാഗ്യവാൻ എന്നാണ് യേശു ഇവിടെ പറയുന്നത്. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ്.